അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ മാനവരാശിക്ക് മാർഗദർശനമായി അല്ലാഹു തആല പ്രവാചകന് നൽകിയിട്ടുള്ളതാണ്. ആ വിശുദ്ധ ഖുർആനിൻ്റെ വാർഷികമാണ് റമദാൻ മാസത്തിലൂടെ നമ്മൾ ആചരിക്കാൻ പോകുന്നത്. വിശുദ്ധ റമദാൻ മാസത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേകതയും പ്രാധാന്യവും ഉണ്ടെങ്കിൽ, വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസം എന്നത് മാത്രമാണ്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറങ്ങിയ മാസം എന്നതാണ് ഈ റമദാനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും പ്രാധാന്യവും എന്ന് പറയുന്നത്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഖുർആനിൻ്റെ മാസത്തിൽ നാം ഗൗരവത്തോടെ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു വിഷയത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നത്. സൂറ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ കഴിഞ്ഞ റമദാനുകളിൽ നമ്മൾ പാരായണം ചെയ്ത് തീർത്തിട്ടുണ്ട്, ഖതമു തീർത്തിട്ടുണ്ട്. പ്രതിഫലമുള്ള കാര്യമാണ്, പ്രതിഫലാർഹമാണ്. എന്നാൽ ഈ സൂറത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ വചനത്തിലൂടെയും അല്ലാഹു എന്നോട്, നമ്മോട് സംസാരിക്കുകയാണ് എന്ന ബോധത്തിൽ നമുക്ക് ഖുർആനെ വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞ റമദാനിൽ ഖുർആൻ ഒന്നും രണ്ടും മൂന്നുമൊക്കെ ഖത്മു തീർത്ത ആളുകൾ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നുണ്ടാവും. കഴിഞ്ഞ റമദാൻ, അല്ലെങ്കിൽ കഴിഞ്ഞൊരു 30 വർഷത്തെ, 20 വർഷത്തെ, 10 വർഷത്തെ റമദാൻ എന്തു മാറ്റമാണ് എന്നിലും നിങ്ങളിലും ഉണ്ടാക്കിയിട്ടുള്ളത്? വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ നമ്മോട് സംസാരിക്കുകയാണ്. നീ ഇങ്ങനെയാവണം, നീ അങ്ങനെ ആവരുത്, നീ ഇന്നത് പറയണം, ഇന്നത് പറയരുത്, ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒരു ഭരണഘടനയായി വിശുദ്ധ ഖുർആനിനെ നമുക്ക് സമീപിക്കാൻ കഴിയണം. വിശുദ്ധ ഖുർആൻ കേവലം പാരായണത്തിനുള്ള ഗ്രന്ഥമല്ല, പ്രവർത്തിക്കാനുള്ള ഗ്രന്ഥം കൂടിയാണ്. വിശുദ്ധ ഖുർആൻ പ്രവർത്തിക്കണം നമ്മൾ. വിശുദ്ധ ഖുർആനിനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം നിത്യജീവിതത്തിൽ. അങ്ങനെ വിശുദ്ധ ഖുർആനിനെ നിത്യജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന വിധത്തിൽ ഖുർആനിനെ പഠിച്ചെടുക്കാൻ നമുക്ക് കഴിയണം. ഈ റമദാനിൽ ഒരു 5 സൂറത്തെങ്കിലും അർത്ഥസഹിതം പഠിക്കും എന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാൻ കഴിയേണ്ടതുണ്ട്. അമ്മ ജുസയിലെ ഏതെങ്കിലും ചെറിയ 5 സൂറത്തുകളെടുത്ത് അതിൻ്റെ അർത്ഥവും വിശദീകരണവും ഞാൻ പഠിക്കും, അതിനെ ഞാൻ അമൽ ചെയ്യും എന്ന് തീരുമാനിക്കാൻ ഈ റമദാനിൽ നമുക്ക് സാധിക്കണം. അമൽ നഷ്ടപ്പെടുന്ന, കർമ്മം ചോർന്നു പോകുന്ന ഒരു ഖുർആൻ പഠനമല്ല അല്ലാഹു നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ, ഖുർആൻ പഠനവുമായി ബന്ധപ്പെട്ട് പരാമർശിച്ച 2 പദങ്ങളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഒന്ന് തദബ്ബുർ ആണ്. അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. നിങ്ങൾ ചിന്തയോടെ, ആലോചനയോടെ ഖുർആൻ വായിക്കുന്നില്ലേ? നിങ്ങളെ ഹൃദയം എന്താ പൂട്ടി വെച്ചതാണോ? അപ്പോൾ ഖുർആനിൻ്റെ മുമ്പിൽ ഹൃദയം തുറന്നു വെച്ചുകൊണ്ട്, ഹൃദയം കൊണ്ട് ഖുർആൻ വായിക്കണം. ആ ലോക്ക് പൊട്ടിച്ച് ഹൃദയം കൊണ്ട് ഖുർആൻ വായിക്കണം. തദബ്ബുർ എന്ന് പറഞ്ഞാൽ മനനം ചെയ്യണം, റിസർച്ചാണ്. ഓരോ അക്ഷരത്തിനകത്തുള്ള ആശയങ്ങൾക്കുള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലലാണ്. അങ്ങനെ തദബ്ബുറോടെ നമുക്ക് ഖുർആൻ വായിക്കാനും പഠിക്കാനും സാധിക്കണം. 2-ാമത്തെ പദം തിലാവത്തൻ. സാധാരണ തിലാവത്തിൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ പാരായണം, ഖുർആൻ ഓതുക എന്നൊക്കെയാണ് നമ്മൾ പറയാറുള്ളത്. തല, തിലാവത്ത് എന്നൊക്കെ പറഞ്ഞാൽ പിൻപറ്റുക, അനുധാവനം ചെയ്യുക, ഫോളോ ചെയ്യുക എന്നൊക്കെയാണ്. ഖുർആനിൽ വായിക്കുന്ന ഓരോ അക്ഷരങ്ങളെയും ജീവിതം കൊണ്ട് പിൻപറ്റുവാൻ കഴിയണം.
അങ്ങനെ തദുബ്ബറോടെ ഖുർആൻ വായിക്കുക, വായിക്കുന്ന ആശയങ്ങളെ ജീവിതം കൊണ്ട് പിന്തുടരുക. അങ്ങനെയായിരിക്കണം നമ്മുടെ ഖുർആൻ പഠനം. കർമ്മങ്ങൾ ചോർന്നു പോകുന്ന ഖുർആൻ പഠനമല്ല നമ്മൾ നടത്തേണ്ടത്. ജീവിത മൈതാനത്തിൽ ഖുർആൻ വായിക്കുന്നവനും ഖുർആൻ വായിക്കാത്തവനും ഇന്ന് ഒരുപോലെയാണ്. ഖുർആൻ വായിച്ചവൻ തന്നെ കള്ളുഷാപ്പിൽ നാം കാണുന്നു, അവനോടൊപ്പം ഖുർആൻ വായിക്കാത്തവനുമുണ്ട്. ഖുർആൻ വായിച്ചവൻ തന്നെ ചൂതാട്ട കേന്ദ്രങ്ങളിൽ നാം കാണുന്നു, അതേ ചൂതാട്ട കേന്ദ്രങ്ങളിൽ ഖുർആൻ വായിക്കാത്തവരുമുണ്ട്. അപ്പൊ ഖുർആൻ വായിച്ചവനും വായിക്കാത്തവനും ജീവിത മൈതാനത്തിൽ ഇന്ന് ഒരുപോലെയാണ്. അങ്ങനെ ആവാൻ പാടില്ല. ജീവിതത്തെ മാറ്റിപ്പണിയുന്ന അർത്ഥത്തിലുള്ള വായന നടത്താൻ നമുക്ക് സാധിക്കണം. റത്തിലിൽ ഖുർആന തർത്തീല, സാവകാശം, അർത്ഥം മനസ്സിലാകുന്ന വിധത്തിൽ ഖുർആൻ നിങ്ങൾ തർത്തീലോടെ വായിക്കണം എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ തദുബ്ബറോടെ, തർത്തീൽ, ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധ ഖുർആനിനെ സമീപിക്കുകയും പഠിക്കുകയും ചെയ്യുക. ജീവിതം എങ്ങനെയാവണമെന്ന് അല്ലാഹു തആല പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹുവിൻ്റെ ഈ മാർഗദർശനത്തെ നമ്മൾ ജീവിതം കൊണ്ട് നിഷേധിക്കാൻ പാടില്ല. സൂറത്ത് ത്വാഹയിലേക്ക് നിങ്ങൾ വരൂ. സൂറത്ത് ത്വാഹയിൽ ഇങ്ങനെ ഒരു ആയത്തുണ്ട്, വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലങ്ക. ആരെങ്കിലും എൻ്റെ ഈ ഉത്ബോധനത്തെ അഥവാ ഈ ഖുർആനിനെ അവഗണിച്ചാൽ, അഅറള എന്ന് പറഞ്ഞാൽ ജീവിതം കൊണ്ട് അവഗണിക്കലാണ്. വായിക്കുന്നുണ്ട്, പാരായണം ചെയ്യുന്നുണ്ട്, എല്ലാ റമദാനിലും ഓതുന്നുണ്ട്, പക്ഷേ ജീവിതത്തിൽ ഈ ഖുർആൻ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ ദുനിയാവ് അല്ലാഹു അവന് ഇടുക്കമുള്ളതാക്കി തീർക്കും. എത്ര തന്നെ ഭൗതികമായ സുഖസൗകര്യങ്ങൾ ഉള്ള ആളാണെങ്കിലും ജീവിതത്തിന് അയാൾക്കൊരു സുഖം ഉണ്ടാവില്ല. വനഹ്ഷുറു യൗമൽ ഖിയാമത്തി അഅമാ, രണ്ടാമത് എന്താ, അന്ത്യനാളിൽ കണ്ണുപൊട്ടനായിട്ട് അയാളെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അപ്പൊ ഈ മനുഷ്യൻ ചോദിക്കും, ലിമ ഹശർത്തനീ അഅമാ, എന്തിനാണ് പടച്ചോനെ നീ എന്നെ ഇപ്പൊ ഇവിടെ കണ്ണ് കാണാത്തവനായിട്ട് ഉയർത്തെഴുന്നേൽപ്പിച്ചത്, ഞാൻ കണ്ണ് കാണുന്നവനായിരുന്നല്ലോ. അപ്പൊ അല്ലാന്റെ മറുപടി, കാല കദാലി കഥാത്തുനാ, എന്റെ വചനങ്ങൾ നിന്റെ മുമ്പിൽ വന്നിരുന്നു, ഓതി കേൾപ്പിക്കപ്പെട്ടിരുന്നു, പഠിപ്പിക്കപ്പെട്ടിരുന്നു, പക്ഷെ നീ അതിനെ വിസ്മരിച്ചു. കാണേണ്ടതുപോലെ കണ്ടില്ല, കേൾക്കേണ്ടതുപോലെ കേട്ടില്ല, അതുപോലെ നാം നിന്നെയും ഇവിടെ മറന്നിരിക്കുന്നു. അല്ലാ നമ്മളെ മറക്കും. അല്ലാഹുവിൻ്റെ ഉത്ബോധനത്തെ ജീവിതം കൊണ്ട് നമ്മൾ തള്ളിക്കളയരുത്. മാതാപിതാക്കളുള്ള പെരുമാറ്റം, അയൽവാസികളോടുള്ള പെരുമാറ്റം, മക്കളോടുള്ള പെരുമാറ്റം, നമ്മുടെ സാമൂഹിക ബന്ധങ്ങൾ, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് ഖുർആൻ നമ്മോട് പറയുന്നത്. ജീവിതത്തെ ഖുർആനിനെ കൊണ്ട് മാറ്റിപ്പണിയാൻ നമുക്ക് സാധിക്കണം. ആ അർത്ഥത്തിലാണ് നമ്മൾ ഖുർആൻ വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ആർക്കാണ് ഈ വിശുദ്ധ ഖുർആൻ ഉപകാരപ്പെടുക? നമ്മളെല്ലാവരും ബീച്ചിൽ പോയി ഇരിക്കാറുണ്ട്, അവിടെയുള്ള കാഴ്ചകൾ കാണാറുണ്ട്. അല്പം ഒന്ന് മാറി നിന്ന് നോക്കിയാൽ ചില ആളുകളെ കാണാം, അവർ ആ മണൽ കുഴിച്ച് കളിക്കുന്നുണ്ടാവും. വേറെ ചില ആളുകൾ അതിനും അപ്പുറം ആ തിരമാലയിലേക്കൊക്കെ ചാടി കളിക്കുന്നുണ്ടാവും. വേറെ ഈ മൂന്നാമത്തെ ഒരു വിഭാഗം കുറച്ചൊക്കെ തിരമാലയിൽ അങ്ങോട്ട് നീന്തിപ്പോകുന്ന ആളുകൾ കാണാം. നാലാമത്തൊരു വിഭാഗം അത്യാധുനിക സജ്ജീകരണങ്ങളുമായി ബോട്ടുകളായി ആഴക്കടലിൽ ചെന്ന് മത്സ്യബന്ധനം നടത്തി മുത്തുകളും പഴിയങ്ങളും ഒക്കെ വാരിക്കൂട്ടി തിരിച്ചു വരും. ഈ നാല് കൂട്ടത്തിൽ ആരാണ് വിജയിക്കുന്നവൻ? കടലിനെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തിയവൻ നാലാമത്തെ വിഭാഗമാണ്. കടലിൻ്റെ ഓരത്ത് കളിച്ചവനോ കടലിൻ്റെ ആ തിരമാലയിൽ കളിച്ചവനോ ആ കടലിനെ ഉപകാരപ്പെടുന്നില്ല. അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിൻ്റെ മുത്തുകളെയും പഴയങ്ങളെയും വാരിയെടുത്തവനാണ് ഭൗതിക ജീവിതത്തിൽ വിജയിക്കുന്നത്. ഇതുപോലെയാണ് ഖുർആൻ. ഖുർആനിൻ്റെ ഓരത്തിരുന്ന് കളിക്കുകയല്ല വേണ്ടത്. പുണ്യത്തിനും വറക്കത്തിനും വേണ്ടി അവിടെയും ഇവിടെയും വായിക്കുകയല്ല വേണ്ടത്. ഖുർആനിൻ്റെ ആശയങ്ങളിലേക്ക് ഊളിയിട്ടിറങ്ങി അതിൻ്റെ നന്മകളാകുന്ന മുത്തുകളെയും പഴയങ്ങളെയും വാരിയെടുത്ത് ഹൃദയത്തിൽ സൂക്ഷിച്ച് ആ ഹൃദയത്തിൽ നിന്ന് ഏറ്റവും നല്ല മനുഷ്യനെ രൂപപ്പെടുത്തുമ്പോഴാണ് ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുക. ആ അർത്ഥത്തിൽ
ഖുർആൻ തിലാവത്ത് ചെയ്യണം. തദബ്ബുറോടെ, ചിന്തയോടെ, ഗവേഷണ ബുദ്ധിയോടെ വിശുദ്ധ ഖുർആനിനെ ഈ റമദാനിൽ നമുക്ക് പഠിക്കാൻ സാധിക്കണം. ഈ റമദാനിൽ ചുരുങ്ങിയതൊരു 5 സൂറത്തെങ്കിലും അർത്ഥസഹിതം, വിശദീകരണ സഹിതം നമ്മൾ ഓരോരുത്തരും പഠിക്കുമെന്ന് നമ്മൾ പ്രതിജ്ഞ ചെയ്യണം. അങ്ങനെ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു നല്ല മനുഷ്യനായി മാറാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.